നമസ്കാരം, കാക്ടസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ എൻ്റെ നെക്ക് ലൈനിൽ ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്ങാണ്. സൽവാറിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്താൽ നോക്കാം. അപ്പോൾ ഞാനിന്ന് ഇതിൽ നെക്ക് ലൈനാണ് കേട്ടോ ചെയ്യാൻ പോണ. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്ലാക്ക് കളർ തുണി എടുത്തിട്ടുണ്ട്. ഇതിൽ ബ്ലാക്കിൽ ഇങ്ങനൊരു ബോർഡർ വരുന്നതാണ് കേട്ടോ, സിൽവർ കളറും ഗോൾഡൻ കളറും ആയിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ യോക്കിനും ഗോൾഡൻ കളറും സിൽവർ കളറും വെച്ചിട്ടാണ് ഇന്ന് ചെയ്യാൻ പോണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഫെവിക്രിലിൻ്റെ സിൽവർ കളറിൻ്റെ ഡസ്റ്റാണ് കേട്ടോ. ഇത് പെയിൻ്റ് അല്ല, പൗഡറാണ്. ഇതതിൽ പൗഡറാണ്. നമുക്കത് മീഡിയം ചേർത്തിട്ട് ഞാനതിനെ മീഡിയം ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നെക്ക് ലൈൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മുതലാട്ടോ ഞാൻ തുടങ്ങണം. അപ്പോൾ ഞാൻ എന്താ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാം ഒരു ലൈൻ ജസ്റ്റ്. എൻ്റെ നമ്പർ 2 കേട്ടോ, ഫ്ലാറ്റ് ബ്രഷ് നമ്പർ 2 എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഇത് പെയിൻറ്റ് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ സിൽവർ കളർ പെയിൻറ്റ് റെഡിമെയ്ഡ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. പക്ഷെ പെയിൻറ്റിനെക്കാട്ടിലും കുറച്ചും കൂടി നമുക്ക് ഗ്ലേസിങ് കൂടുതൽ കിട്ടുക ഈ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഞാൻ സിൽവർ കളർ വെച്ചിട്ട് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അടിയിലൊരു കാർഡ് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമ്മളത് ഉള്ളിലേക്ക് നമ്മളത് ആയിപ്പോവും. നമ്മളിപ്പോൾ സിൽവർ ലൈൻ ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഗോൾഡൻ ഡസ്റ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്താ ഗോൾഡൻ പൗഡർ കുറച്ചെടുക്കുന്നുണ്ട്. നമുക്ക് മീഡിയം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്യാൻ നിങ്ങൾ കേടുവന്ന ബ്രഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ ബ്രഷ് ഇനി കേടുവരും. കുറച്ച് നമുക്കിങ്ങനെ കട്ട പോലെ തോന്നുന്നുണ്ട്, പക്ഷെ അത് മിക്സ് ചെയ്യുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ നമ്മുടെ പെയിൻറ്റ് നന്നായി മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ലൈൻ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇതാ ഇവിടെയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഈ സൈഡിൽ എൻഡ് വരെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അടിയിലൊരു കാർഡ് ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ റിംഗ് ഇട്ടിട്ടും ചെയ്യാം കേട്ടോ. നമുക്ക് ഏതാണോ എളുപ്പം തോന്നുന്നത് നമുക്ക് അതുപോലെ ചെയ്യാം. ഇപ്പോൾ നമ്മുടേത് എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെയിൻറ് കുറച്ച് കട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് മീഡിയം ചേർത്ത് നമുക്ക് ഒന്ന് ലൂസാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ചെയ്യാൻ എളുപ്പമായിരിക്കും. എന്ന് വെച്ചിട്ട് കുറേ ലൂസാവരുത്, നമുക്കത് അറിയാൻ പറ്റും. നമുക്ക് ബ്രഷ് കൊണ്ട് നമുക്കൊന്ന് നോക്കിയാൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് പെയിൻറ് അത് കുറച്ചൊന്ന്
കട്ടിയാണെങ്കിലും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നോക്കിയിട്ടൊന്ന് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അത് ചെയ്യാം. കൂടെ ഞാൻ കോപ്പർ കളറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഗോൾഡനും കോപ്പറും കൂടി ഉള്ളൊരു മിക്സ് കേട്ടോ. നമുക്കിനി ഇതിൽ ഈ ഗ്യാപ്പിലാട്ടോ ഞാൻ ഈ ചെയ്ത് കൊടുക്കാൻ പോണം. നമുക്കിനി അത് ചെയ്ത് കൊടുക്കാം. സിമ്പിൾ ഒരു ഡിസൈൻ ആട്ടോ. സിമ്പിൾ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുള്ളിൽ. സീറോ ബ്രഷ് ആട്ടോ ഞാൻ എടുത്തിരിക്കണം. റൗണ്ടിൽ സീറോ ആണ്. അപ്പം നമ്മുടെ സൈഡ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സൈഡിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഗോൾഡൻ കളർ തന്നെ പെയിൻ്റ് എടുത്തിട്ടുണ്ട്. ഫ്രീ ഹാൻഡ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മളുടെ ഗോൾഡൻ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഗോൾഡനും സിൽവറും മിക്സ് ചെയ്തിട്ടാണല്ലോ ചെയ്യണത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ ജസ്റ്റ് ഓരോ ലീഫ് പോലെ കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നേയുള്ളൂ. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. സിൽവർ കളർ വെച്ചിട്ട് കേട്ടോ ചെയ്യണം. ഗോൾഡനും സിൽവറും കൂടി ഉള്ള കോമ്പിനേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും സിൽവർ തന്നെ എടുത്തു. ജസ്റ്റ് ഇങ്ങനെ അവിടെയും ഇവിടെ ഓരോ ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ഡസ്റ്റ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ മെഷീനിലിട്ട് നമുക്ക് തിരുമ്പാൻ പറ്റില്ല കേട്ടോ. സാധാ പെയിൻ്റ് അച്ചാൽ നമുക്ക് മെഷീനിലിട്ട് തിരുമ്പിയാലും ഒന്നും പോവില്ല. പക്ഷേ ഈ പെയിൻ്റ് കുറച്ച് വേഗം പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നതാണ് നല്ലത്. ഉണങ്ങാൻ
ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മൾ നന്നായിട്ട് ഉണങ്ങാൻ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സെൻറ്ററിലത്തെ ഈ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ അറ്റത്ത് കൂടി ഓരോ ചെറിയ ചെറിയ കുട്ടി കുട്ടി പൂക്കൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിൽവർ കളർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഏറ്റവും അറ്റത്ത് മുതൽ തുടങ്ങുക കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ അത് നമുക്കൊരു ട്രയൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഭാഗം എന്തായാലും നമ്മൾ കഴുത്തിന് വെട്ടുമ്പോൾ ആ ഭാഗം പോവും. അപ്പം ഇത് ശരിയായിട്ടില്ല എങ്കിലും കുഴപ്പമില്ല. അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ പൂക്കളാട്ടോ ഞാൻ കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മളത് കഴിയാറായിട്ടുണ്ട് കേട്ടോ ഏകദേശം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മളെ ഡ്രസ്സ് നമുക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. നമുക്കത് പുറത്തെവിടെയും കൊടുക്കേണ്ട ആവശ്യമില്ല. എത്ര പെയിൻറ്റിങ് അറിയാത്ത ആൾക്കാർക്കും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിങ് ആണത്. നമ്മൾ സ്വയം പെയിൻറ് ചെയ്തിട്ടിരുന്ന അതിനൊരു പ്രത്യേക രസമാണല്ലോ. നമ്മൾ തന്നെ സ്വയം ചെയ്തതാണെന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് എല്ലാവർക്കും പറ്റും. വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഫ്രീ ഹാൻഡാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരേ വലുപ്പം തന്നെ പൂക്കൾ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് ചില പൂക്കൾ ചെറുതും വലുതും ഒക്കെ ആയിരിക്കും കേട്ടോ. പക്ഷെ ഒന്നിച്ച് കാണുമ്പോൾ അതിനൊരു ഭംഗിയാണ്.